ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് മെയ് 17 തിരുസഭ മാതാവ് വചന വിചിന്തനമായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 21:15-19 വാക്യങ്ങളാണ്. യേശുവിന്റെ മരണശേഷവും പത്രോസ് തന്നെയാണ് പ്രാധാന്യം എന്ന് അറിയിക്കുന്ന ഒരു സുവിശേഷത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഇന്ന് കടന്നു പോകുന്നു. പത്രോസ് ഉപേക്ഷിച്ചു പറഞ്ഞത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണെങ്കിൽ പത്രോസിനെ തിരിച്ചു കൊണ്ടുവരുന്നതും തീ കൂട്ടിയെടുത്ത് വച്ചാണ്. മത്സ്യങ്ങൾ നിറഞ്ഞ വല കരക്ക് കൊണ്ടുവരുന്നതും പത്രോസ് തന്നെ. പാപത്തിന്റെ ചുഴിയിൽ വീണ മനുഷ്യനെ രക്ഷയുടെ തീരത്തേക്ക് വലിച്ചു കയറ്റേണ്ട ചുമതല പത്രോസിനാണ് എന്ന് വരച്ചു കാട്ടുന്ന ഒരു സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സ്വയം വിശുദ്ധീകരണം ഒരു പ്രധാനപ്പെട്ട ക്രിസ്തീയ ധർമ്മമാണ്. ക്രിസ്തുമതം ഊഹാധിഷ്ഠിതമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതല്ല. പത്രോസ് ഏതുവിധം മരണം വരിക്കുമെന്ന് യേശു വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് ഇവന്റെ കാര്യമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് യോഹന്നാനും തന്നെ പോലെ രക്തസാക്ഷിത്വം വരിക്കുമോ എന്നാണ് പത്രോസിന് അറിയേണ്ടത്. ഈ അവസരം ഉപയോഗിച്ച് ശിഷ്യന്റെ ചുമതല യേശു വ്യക്തമാക്കുന്നു. നീ അവന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നും എന്നെ അനുഗമിച്ചാൽ മതിയെന്നും ഇവിടെ യേശു പത്രോസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവർക്ക് യേശു എന്തൊക്കെയാകും നൽകുക എന്നോർത്ത് ആകുലതപ്പെടേണ്ടവർക്കും മറ്റുള്ളവർ എന്തൊക്കെയാകും ചെയ്യുന്നത് എന്ന് നോക്കി നടക്കുന്നവർക്കും സ്വയം വിശുദ്ധീകരിക്കാൻ ഒരവസരമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അർത്ഥമാക്കുന്നത്. പത്രോസിലൂടെ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടതും ഈ ഒരു ചിന്ത തന്നെയാണ്. പത്രോസിനോട് ആദ്യം പറയുന്നത് എന്നെ അനുഗമിക്കുക എന്നാണെങ്കിൽ അവസാനം പറയുന്നതും എന്നെ അനുഗമിക്കുക എന്ന് തന്നെയാണ്. ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ട ഏറ്റവും വലിയ ഒരു യോഗ്യത എന്ന് പറയുന്നത് കർത്താവിനെ അനുഗമിക്കുക, അവനെ പിൻചൊല്ലുക എന്നതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലസമായിരുന്നാൽ അവിടെ സ്നേഹമില്ല. സ്നേഹിക്കുന്നവർ ചില കാര്യങ്ങൾ ചെയ്യണം. യേശുവിനെ സ്നേഹിക്കുന്നവർ യേശുവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരണം. നാം പിറകോട്ട് നോക്കി യേശു നമുക്കായി ചെയ്ത കാര്യങ്ങൾ അനുസ്മരിക്കണം. നാം മുകളിലേക്ക് നോക്കി യേശു ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. നാം മുൻപോട്ട് നോക്കി യേശു എനിക്ക് വേണ്ടി ചെയ്യുവാൻ പദ്ധതി ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആരായണം. എന്തിന് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം യേശു ചോദിച്ചു. നമ്മുടെ സ്വഭാവത്തിന് 3 തലങ്ങളാണുള്ളത്. ഓരോ ചോദ്യവും നമ്മളുടെ ഓരോ തലങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1. വികാരതലം. യേശുവിൻ്റെ ചോദ്യത്തിന് ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എന്നോ ചിലപ്പോൾ സ്നേഹിക്കുന്നില്ല എന്നോ മറുപടി പറയും. അധികം ചിന്തിക്കാതെ പറയുന്ന ഉത്തരമാകയാൽ കുറെ കഴിയുമ്പോൾ ഇതിന് മാറ്റം വരുവാൻ ഒരു സാധാരണമായിട്ടുള്ള അവസ്ഥയുണ്ട്. നാം പലതിനെയും സ്നേഹിക്കും, ഇഷ്ടപ്പെടും. യേശു അതിൽ ഒന്നു മാത്രമായിരിക്കും. യേശു സ്നേഹം ഏറെ പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ ഉടൻ ഉത്തരം കൊടുക്കുവാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഈ ലോകത്തിലെ എന്തിനേയും പെട്ടെന്ന് സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ഒരു സാധ്യതയുള്ളവനാണ് നമ്മൾ ഓരോ മനുഷ്യരും. അവിടെയാണ് യേശുവിൻ്റെ ആ ഒരു സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസ്തുത നമ്മളിവിടെ വരച്ചു കാണിക്കുന്നത്. 2. ബുദ്ധിയുടെ തലമാണ്. എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സ്നേഹിക്കുന്നതിന് മൂലമുള്ള ഗുണദോഷങ്ങൾ വിലയിരുത്തി നമ്മൾ ഉത്തരം പറയണം. സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളെയും ഭവിഷ്യത്തുകളെയും നമ്മൾ വിലയിരുത്തണം. അതിനുശേഷം തീരുമാനം കൈക്കൊള്ളുക, മുൻകാല അനുഭവത്തിന് പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കുകയും വേണം. 3. മനസ്സിൻ്റെ തലമാണ്. ആഴമായ ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. സ്വയം പരിത്യജിച്ചുകൊണ്ടും സ്നേഹിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. ഈ 3 പ്രാവശ്യവും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉറച്ച തീരുമാനം തന്നെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്താണ് സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കാണുന്നത്? യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ലക്ഷണം മാമോദിസ മുങ്ങിയത് കൊണ്ടോ ഞായറാഴ്ചയിൽ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ദശാംശം കൊടുക്കുന്നത് കൊണ്ടോ എന്നല്ല, മറിച്ച് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് വില. നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി ദിവസവും നമ്മൾ ചിന്തിക്കുമെന്ന് നമ്മൾ അറിയുന്നു. സ്നേഹിക്കുന്ന വ്യക്തിയെ ശ്രവിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടാകും. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി എത്ര മണിക്കൂറുകളാണ് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുക. അയാൾ എഴുതുന്നത് ആകാംക്ഷപൂർവ്വം പല പ്രാവശ്യം നമ്മൾ വായിച്ച് നോക്കും.
യേശുവിനെ സ്നേഹിക്കുന്നവർ ദൈവവചന പാരായണത്തിൽ എത്രയും ഉത്സാഹരാകണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ അറിയിക്കുന്നു. നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരോടൊപ്പം ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവനോടൊപ്പം സഞ്ചരിക്കുവാനും ആയിരിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും അവന് സാധിക്കണം. നമുക്ക് ഇന്നത്തെ ദിവസം വിചിന്തനം ചെയ്യാം. ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. പത്രോസിനെ പോലെ അടിയുറച്ച വിശ്വാസത്തിന് ഉടമയായി അവിടത്തേക്ക് വേണ്ടി വിശ്വാസം ജീവിതം ഒരുമിച്ച് കൊണ്ടുവരുവാൻ ഞാൻ സന്നദ്ധനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.